ഇന്ത്യൻ മുസ്ലിങ്ങളോട് നിങ്ങൾ പട്ടാളത്തിൽ ജോയിൻ ചെയ്യരുത്, ജോയിൻ ചെയ്യുന്നത് ഒരു ഒരു എൻകറേജ്മെന്റ് തരുന്നില്ല. കാരണം നിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വരുന്നതും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നതും തീവ്രവാദി എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം വിശ്വാസികളെ നിങ്ങൾക്ക് കൊല്ലേണ്ടി വരും. അത് ഒരു മുസ്ലിമിന് പാടാത്തതാണ് എന്ന് ഒരു ആരോപണം അദ്ദേഹം പറഞ്ഞു. അത് എത്രത്തോളം ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് അസ്കർ തന്നെ പറയണം. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവ് അസ്കർ അലി തന്നെയാണ്. കാരണം അസ്കർ അലിയാണ് ഇത് പഠിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ പഠനം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അസ്കർ അലിയോട് ചോദിക്കണം. പക്ഷേ നമ്മൾ ഇസ്ലാമില് നമ്മളെ തത്വശാസ്ത്രം ഇസ്ലാമിലെ പഠനം നോക്കിക്കഴിഞ്ഞു, ഇസ്ലാമില് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, പറയുന്നത് ഒരു മുസ്ലിം മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നല്ല പറയുന്നത്. ഒരു മുസ്ലിം വേറൊരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നല്ല പറയുന്നത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോ ഒരു വാദം വരും, അല്ല അഞ്ച് സൂറ അഞ്ചില് 32-ാമത്തെ ആയത്തിലുണ്ടല്ലോ ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ, ഒരു നിരപരാധി വേറൊരു നിരപരാധിനെ കൊന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനെയും കൊന്നുണ്ട്. അത് ശരിയാണ്, അങ്ങനത്തെ ഒരു ആയത്തുണ്ട്. പക്ഷെ ആ ആയത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ അത് ബെനി ഇസ്രായേലിൽ നിന്നുള്ള എന്ന് പറഞ്ഞ ഇസ്രായേൽ സന്തതികളോടാണ് പറഞ്ഞത്. അതിൽ മുസ്ലിം മനുഷ്യനെ കൊല്ലുന്നല്ല കൊല്ലരുത് എന്നല്ല പറയണത്. ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ, ഒരു നിരപരാധിയ മനുഷ്യനെ കൊന്നാൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമോ ആവാം അമുസ്ലിമോ ആവാം, ഒരു മനുഷ്യൻ. അത് നമ്മളെ തോരയിലെ ഒരു ജൂതന്മാരെ കിതാബിന്ന് ഒരു കൊട്ടേഷനാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ബനി ഇസ്രായേലുകളോട് പറഞ്ഞു, അതായത് ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞു, എന്താച്ചാ ഈ ആദമിന്റെ രണ്ട് മക്കള് സഹോദരന്മാര് ഒരുത്തൻ മറ്റേ ആളെ കൊന്നേപ്പോൾ അള്ളാഹു അന്ന് പറഞ്ഞതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ മുസ്ലിങ്ങളോടുള്ള കൽപ്പന എന്ന് പറയുന്നത് സൂറ 4 92-93 ആയത്തിലാണ്. അതില് വ്യക്തമായിട്ട് പറയുന്നത് ഒരു മുസ്ലിം ഒരു വിശ്വാസി മറ്റേ വിശ്വാസിനെ കൊല്ലരുത് എന്നാണ്. അത് അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അവന്റെ വാസം നിത്യനരകത്തിലാവും എന്ന് വ്യക്തമായിട്ട് ആ സൂറ നിസായില് 92-93 വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ അത് വായിക്കുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ വായിക്കാം. ഖുർആൻ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, ഫോണിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മതി. സൂറ 4 92-93 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ത് പറയുന്നു? ഒരു മുസ്ലിം ഒരു വിശ്വാസി മറ്റേ വിശ്വാസിനെ കൊല്ലരുത്. ഇത് എങ്ങാനും മാറിപ്പോയിട്ട് ഒരു മുസ്ലിം വേറെ മനുഷ്യനെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും നടക്കില്ല. അത് മുഹമ്മദ് നബീനെ നമ്മൾ ഏറ്റവും വലിയൊരു മഹാനായി വാഴ്ത്തിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു മുസ്ലിം ഒരു വിശ്വാസി മറ്റേ വിശ്വാസിനെ കൊല്ലരുത് എന്നാണ്. ഇനി ഇതാണ് ഖുർആനില് വ്യക്തമായിട്ടുള്ള സംഭവം. ഇനി ഹദീസിലേക്ക് വരാം. ഈ ഹദീസുകളില് രണ്ടോ മൂന്നോ ഹദീസ് ഞാൻ വായിക്കാം. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആദ്യത്തെ ഹദീസ് വായിക്കാൻ പോണത്, ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ മറ്റേ മുസ്ലിമിന്റെ ജീവൻ എടുക്കുന്നത് 3 കാര്യത്തിൽ മാത്രമേ പാടുള്ളൂ എന്നാണ്. വേറെ ഒരു കാരണവശാലും ഒരു മുസ്ലിം വേറൊരു വിശ്വാസി ഒരു മുസ്ലിമിന്റെ ജീവൻ എടുക്കരുത്. ആ കാരണം ആ 3 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി പറയുന്നത് സുഹി മുസ്ലിമില് 1676 1676A ഒരു ഹദീസ് വാക്യമാണ്. അതിൽ പറയുന്നത് അബ്ദുല്ല ബി മസൂദ്, അതായത് അള്ളാഹുവിന്റെ ദൂതൻ പ്രവാചകൻ മുഹമ്മദ് നബി ഇപ്രകാരം പറഞ്ഞു,
ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു ടേക്ക് ദ ലൈഫ് ഓഫ് എ മുസ്ലിം ഹു ബിയേഴ്സ് ടെസ്റ്റിമണി ടു ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് നോ ഗോഡ് ബട്ട് അല്ലാ ആൻഡ് ഐ ആം ദ മെസഞ്ചർ ഓഫ് അല്ലാ ബട്ട് ഇൻ വൺ ഓഫ് ദ ത്രീ കേസസ്. അതായത് ഒരിക്കലും ഒരു മുസ്ലിം വേറെ ഒരു മുസ്ലിമിനെ, വേറെ ഒരു മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹു ആണ് ജീവ, അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ, ആ അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് നബിയാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം, അതേ ചുരുക്കി പറഞ്ഞാൽ ഒരു ഒരു മുസ്ലിം വിശ്വാസി മറ്റേ മുസ്ലിങ്ങളുടെ മറ്റേ വേറൊരു മുസ്ലിം വിശ്വാസിയുടെ ജീവിതം എടുക്കുന്നത് മൂന്ന് കാരണവശാൽ മാത്രമേ പാടുള്ളൂ. അത് ഒന്ന് രണ്ട് മൂന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി മാരീഡ് അഡൾട്ടറർ, അതായത് വിവാഹം ചെയ്തിട്ട് വ്യഭിചാരം ചെയ്യുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കൊല്ലാം, അതായത് നിങ്ങൾക്ക് കൊല്ലാം. പിന്നെ അടുത്തത് ലൈഫ് ഫോർ ലൈഫ്, അതായത് ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പകരം, അതായത് എന്താ പറയുക, റെട്രിബ്യൂഷനായിട്ട് അതിന്റെ പകരമായിട്ട് ആ മുസ്ലിമിന്റെ ജീവൻ എടുക്കാം. ആൻഡ് ദ ഡെസേർട്ടർ ഓഫ് ഹിസ് ദീൻ ഇസ്ലാം, അതായത് ഒരു ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന, ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഒരു അപ്പോസ്റ്റേറ്റ് ആയ അല്ലെങ്കിൽ ഒരു മുർത്തദായി വരുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കൊല്ലാം എന്നാണ് പറയുന്നത്. ഈ മൂന്ന് കാരണവശാലെ ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ വ്യക്തമായി പറയുന്നുണ്ട്. ഇനിയുള്ള ഹദീസ് ഞാൻ വായിക്കാം, ഒരു സെക്കൻഡ്. ഇനി ഹദീസാണ്, ഒരു സെക്കൻഡ് ഞാനിപ്പോ വായിക്കാം. ആ സുനൻ ആൻഡ് നാസായി 4122 ആണ് പറയുന്നത്, സുനൻ നാസായില്. ഇറ്റ് വാസ് നറേറ്റഡ് ദാറ്റ് അബൂ ബക്ര സൈഡ്, അബൂ ബക്ര പറഞ്ഞു, ഐ ഹേർഡ് ദ മെസഞ്ചർ ഓഫ് അല്ലാ, അത് ഞാൻ പ്രവാചകന് മുഹമ്മദ് നബി ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. ഇഫ് ടു മുസ്ലിംസ് കൺഫ്രണ്ട് ഈച്ച് അതർ വിത്ത് ദിയർ സോർഡ്സ് ആൻഡ് വൺ ഓഫ് ദം കിൽസ് ദി അതർ, രണ്ട് മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഒരുത്തൻ മറ്റവനെ കൊന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ജയിലില്ല, രണ്ടുപേരും നരകത്തിലാണ്. അതായത് ഒരു മുസ്ലിമും മുസ്ലിമും വാളെടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഒരു മുസ്ലിം മരിക്കുകയും മറ്റേ മുസ്ലിം കൊല്ലുകയാണെങ്കിൽ രണ്ടുപേരും നരകത്തിലാണ്. അപ്പോ ഈ പ്രവാചകന്റെ അടുത്തുള്ള ഒരു വ്യക്തി, ഒരു സഹാബി എന്ന് പറയും, വ്യക്തി ചോദിച്ചു, അതെന്താണ് പ്രവാചകനെ, എനിക്ക് കൊല്ലുന്ന ആളുടെ കാര്യം മനസ്സിലായി നരകത്ത് പോകുന്നത്, പക്ഷെ കൊല്ലപ്പെടുന്ന മുസ്ലിം എന്തിനാ നരകത്ത് പോണത്? അപ്പൊ അതിനുള്ള ഉത്തരം പ്രവാചകൻ പറഞ്ഞു, കാരണം അവൻ ഹീ വാണ്ടഡ് ടു കിൽ ഹിസ് കമ്പാനിയൻ, അതായത് കൊല്ലപ്പെട്ട മുസ്ലിമിനും മറ്റേ ആ അവനെ കൊല്ലുന്ന മുസ്ലിമിനെ അവന്റെ ആഗ്രഹം കൊല്ലണമെന്നായിരുന്നു. അത് അപ്പൊ അതിന്റെ വ്യക്തത എന്താണ്? ഒരു മുസ്ലിം വിശ്വാസി മറ്റൊരു മുസ്ലിം വിശ്വാസിനെ ഒരിക്കലും കൊല്ലാൻ പോലും മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ല എന്നാണ്. ഇത്രയധികം ഇതൊക്കെ ഇതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോ പറയാണ് ഒരു മുസ്ലിം വിശ്വാസി വേറൊരു മനുഷ്യനെ കൊല്ലരുത് എന്ന് പറയുകയാണെങ്കിൽ നമ്മള് ഈ പറഞ്ഞ പ്രവാചകനെ നമ്മള് എന്താണ് വാഴ്ത്തി ഏറ്റവും വലിയ മഹാനാണ് എന്ന് നമ്മൾ പറഞ്ഞു നടക്കരുത്. അദ്ദേഹം പൂജിക്കാൻ യോഗ്യനാണ് എന്ന് നമുക്ക് നമ്മൾ പറയുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? തികച്ചും വർഗീയമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ, അല്ലാണ്ട് ഒരു മുസ്ലിം ജൂതനെ കൊല്ലരുത് എന്നോ, അല്ലെങ്കിൽ ഒരു മുഷ്രിക്കിനെ കൊല്ലരുത് എന്നോ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനെ കൊല്ലരുതെന്നോ, അല്ലെങ്കിൽ ആ മുസ്ലിമിനെ കൊല്ലരുത് എന്നല്ല പറഞ്ഞത്, ഒരു മുസ്ലിം മുസ്ലിമിനെ കൊല്ലരുത്. അപ്പൊ ഈ ഒരു ടീച്ചിങ് ഞാനിപ്പോ വായിച്ചു, ഖുർആനിലെ ആയത്തും പിന്നെ ഹദീസുകളിലെല്ലാം പറയുന്ന കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ഭീകരവാദി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ഭീകരവാദി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലല്ലാ എന്ന് പറഞ്ഞ വരുന്ന ഒരു വിശ്വാസിയാണ്. അപ്പൊ ഇന്ത്യത്തെ മുസ്ലിം ഇന്ത്യത്തെ മുസ്ലിമും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലല്ലാ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പട്ടാളത്തിൽ. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലല്ലാ എന്ന് പറയുന്ന ഒരു വിശ്വാസി
തീവ്രവാദിയായി വരുമ്പോ ഇന്ത്യത്തെ മുസ്ലിമിന് ആ മുസ്ലിമിനെ കൊല്ലേണ്ടി വരും, അത് തികച്ചും ഇസ്ലാമികപരമായി തെറ്റാണ് എന്ന് ഖുറാനിൽ പറയുന്നു, ഹദീസുകളിൽ പറയുന്നു എന്ന് ഞാൻ പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ അസ്കർ അലി പറയുന്നത് ശരിയാവാനാണ് സാധ്യത. കാരണം ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ കൊല്ലരുത് എന്ന് വ്യക്തമാണ്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് സാറേ, ഈ ഇന്ത്യൻ പട്ടാളത്തിൽ ആയിരക്കണക്കിനോ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പട്ടാളക്കാരിൽ മുസ്ലിങ്ങൾ ഇല്ലേന്ന് ചോദിക്കും. അത് അവര് ഈ പഠനം ഈ ഖുറാനും ഈ ഹദീസും ഒന്നും അവര് പാലിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഖുറാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്ത്രീകള് എന്താണ് ചാക്കിന്റെ ഉള്ളിൽ, അതായത് ബുർഖയുടെ ഉള്ളിലും ചാക്കിന്റെ ഉള്ളിലും വീട്ടിന്റെ അകത്തും ഒക്കെ വേണമെന്ന് എത്ര മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, എത്രയോ ഹദീസുകൾ പറയുന്നുണ്ട്. ഒരു ഒരു സ്ത്രീ പുറത്തിറങ്ങുകയാണെങ്കിൽ മെഹറൻ ഇല്ലാണ്ട് പുറത്തിറങ്ങുന്നത് അവന് ആ സ്ത്രീക്ക് ഒരു വിവാഹം ചെയ്യാൻ പറ്റാത്ത ഒരു പുരുഷൻ എപ്പോഴും വേണം, അല്ലെങ്കിൽ അവന്റെ ഭർത്താവ്. ഈ രണ്ട് ആൾക്കാരും ഇല്ലാണ്ട് പുറത്തിറങ്ങുന്നതെന്ന് നമ്മളെ ഹദീസുകളിൽ എത്രയോ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ എത്രയോ സ്ത്രീകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടല്ലോ മെഹറിനൊന്നും ഇല്ലാണ്ട് തനിച്ച് നടക്കുന്നുണ്ടല്ലോ, യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അതെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം ലംഘനം, അത് ഇസ്ലാമിക നിയമത്തിന്റെ ലംഘനമാണ് ഇത്. അപ്പൊ അതേമാതിരി ഈ ഇസ്ലാമിക നിയമത്തിന്റെ ലംഘനമാണ് ഇന്ത്യൻ മുസ്ലിമുകൾ പട്ടാളത്തിലേക്ക് ജോയിൻ ചെയ്തിട്ട് പാകിസ്ഥാനി ഭീകരവാദികളോ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ ഭീകരവാദിയോ കൊല്ലുന്നത്. ഒരു ഇസ്ലാമിക നിയമപ്രകാരം ഞാൻ ഇപ്പൊ പറഞ്ഞ ഹദീസുകളും ഖുറാനിലെ ആയത്തുകളും വെച്ചിട്ട് ഒരു വിശ്വാസി മറ്റേ വിശ്വാസി ഒരു മുസ്ലിമിനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. മൂന്ന് കാരണങ്ങളേ ഉള്ളൂ. അതിൽ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭീകരവാദീനെ കൊല്ലാൻ യാതൊരു നിയമവും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ നിഗമനം അസ്കർ അലി പറയുന്നത് സത്യമാണെന്നാണ്. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, കാരണം ഈ ടീച്ചിങ് ആണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. ഇനിയിപ്പോ ശരിക്കും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അസ്കർ അലി എന്നെ പറയണം. താങ്ക് യു. അല്ല, ആക്ച്വലി ഇതില് വേറൊരു വശമുണ്ട്. ഒരു ഒരു സെറ്റ് പട്ടാളക്കാരെ മുസ്ലിമുകളെ മാത്രമാക്കുകയും പാകിസ്ഥാന് നേരിട അവരെ വിട്ടാ പോരെ? അവരിപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കൈകസ്തൂരി കൊടുത്ത് വിടൂലേ? അപ്പൊ നമുക്ക് ആയുധങ്ങൾ ചെലവാകാതെ അങ്ങോട്ട് വെക്കും, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് വെക്കും, ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്കിത് കോംപ്രമൈസ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതെ എപ്പോഴും ഇവര് ശത്രുപക്ഷത്ത് മാത്രം ചിന്തിക്കാറില്ല. അവരെ കൊണ്ടുള്ള നല്ല ഗുണങ്ങളും നിങ്ങൾ ആലോചിക്കൂ. ഞാൻ ഈ ഹദീസ് നമ്പറും ഖുറാനിലെ ആയത്ത് ഞാനിപ്പോ പറഞ്ഞുതരാം, ഒന്ന് എഴുതിയെടുത്തോളൂ. ഖുറാനില് സൂറ 4:92 93, പിന്നെ സുനൻ, പിന്നെ ഹദീസുകളില് സുനൻ ആൻഡ് നാസായി, സുനൻ നാസായി 4122, 4122. അത് കൂടാണ്ട് സൊഹി മുസ്ലിമില് 1676A. ഇതില് ഈ മൂന്ന് ഹദീസുകളിലും ഖുറാനിലെ ആയത്തുകളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ കൊല്ലരുത്, അല്ലാണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കൊല്ലരുത് എന്നല്ല. ഇങ്ങനെ ഇതാണ് ഇത്തരം വർഗീയമായിട്ട് എല്ലാം നമ്മന്റെ മതം, എന്റെ മതം, എന്റെ വിശ്വാസി, എന്നെ പ്രവാചകനായി എന്താണ് വിശ്വസിക്കുന്ന ആൾക്കാർ അത് എന്റെയാണ്. എന്നെ പ്രവാചകനായി വിശ്വസിക്കാത്ത ആൾക്കാർ നരകത്തിലേക്ക് പോകണം, അവനെ നിങ്ങൾക്ക് കൊല്ലാം, അവന്റെ ജീവന് യാതൊരു വിലയില്ല ഒക്കെ എന്റെ ഈ വർഗീയം, അതാണല്ലോ വർഗീയം. ഈ വർഗീയമാണ് ഇസ്ലാമിന്റെ ശാപം. കാരണം ഇത്രയധികം വർഗീയം പറയുന്ന ഒരു മതം, ഒരു ഖുറാൻ, ഒരു ഹദീസുകൾ ഞാൻ വായിച്ചിട്ടില്ല. ഒക്കെ എന്റെ വർഗം, മറ്റുള്ളവന്റെ ജീവൻ, മറ്റുള്ളവരൊക്കെ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തു, അവൻ നരകത്തിലെ വിറക് കൊള്ളി, അവനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊല്ലാം. ആലങ്കാട് സാറേ, ഈ ആലങ്കാട് സാറ് പറഞ്ഞ ആദ്യം പറഞ്ഞതിനകത്തുണ്ടെങ്കില് ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞു പറഞ്ഞാൽ സൗദി അറേബ്യ നമുക്കെതിരെ വന്നാലും ഇവിടുത്തെ മുസ്ലിങ്ങൾ അവർക്കെതിരെ നിൽക്കണമെന്നാ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്, അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. പുള്ളി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് എവിടെയാണ് പറയുന്നത്? അത് ഏതെങ്കിലും റെഫറൻസ് വെച്ചു? കാരണം ഇസ്ലാമിൽ രാഷ്ട്രമില്ല, ഇസ്ലാമിൽ ഉമ്മത്താണ്. ഇത് കേൾക്കും, ഇസ്ലാമിൽ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, ഒരു ഉമ്മത്താണ്, ഉമ്മത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഉള്ളത്.
അതായത് എല്ലാം എവിടെ എവിടെ മുസ്ലിങ്ങൾ ഉണ്ടോ അതാണ് അത് നമ്മുടെ രാഷ്ട്രമാണ്. അതായത് ഇപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം അവന്റെ രാഷ്ട്രം പാകിസ്ഥാനിലുണ്ട്, അവന്റെ രാഷ്ട്രം പാലസ്തീനിലുണ്ട്, ചെച്ചനിയയിലുണ്ട്, മറ്റേ യൂഗർ ചൈനയിൽ യൂഗറിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, കാശ്മീരിലുണ്ട്, കേരളത്തിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. കാരണം അവനെല്ലാം ഒരു ഉമ്മത്ത് കോൺസെപ്റ്റ് ആണ്. ഇത് ഞാൻ എപ്പോഴും പറയും, ഇതൊരു മഹാ ഒരു 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 കോൺസെപ്റ്റ്. ഇത് വേറൊരു, അതായത് ഇപ്പൊ ലോകം മാറുന്നതൊക്കെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ വേൾഡ് വിത്തൗട്ട് ബൗണ്ടറീസ് എന്നൊക്കെയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്കൊക്കെ ഉറപ്പാണ് ഒരു 50 കൊല്ലത്തിന്റെ ഉള്ളില് ലോകത്തിൽ ഇനി പാസ്പോർട്ടും വിസയൊന്നും ആവശ്യമേ ഉണ്ടാവില്ല. 50 ഇവർ 70 കൊല്ലത്തിനുള്ളില് ചിലപ്പോ അതിലും മുന്നേ ആവും. പാസ്പോർട്ടും വിസേന്റെ ഒന്നും ഒരു ആവശ്യവും ഉണ്ടാവില്ല. നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. കാരണം അതിപ്പോ യൂറോപ്പിലൊക്കെ അത് തെളിയിച്ചു കഴിഞ്ഞു. യൂറോപ്പിൽ 28 രാഷ്ട്രങ്ങളിൽ അത് ഒരുമിച്ച് ബോർഡർ ഇല്ലാണ്ടാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്കും പോളാൻഡിലേക്കും ഒക്കെ എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിസയും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അങ്ങനത്തെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് പോകുമ്പോൾ 1400 കൊല്ലം മുന്നേ ഈ പ്രവാചകൻ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉമ്മത്ത് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഒരു വളരെ വളരെ വിപ്ലവകരമാണ്. അതെ, റെവല്യൂഷണറി കോൺസെപ്റ്റ് ആണ് ബോർഡർ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് വർഗീയമായി പോയി. അതായത് മുസ്ലിം മാത്രമേ ഉമ്മത്തിൽ പെടുള്ളൂ. ഇദ്ദേഹം പറയുകയാണ് മനുഷ്യൻ ആദം സന്തതികളൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു, ആദം സന്തതികളൊക്കെ എന്റെ ഉമ്മത്തിൽ പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു 21-ാം നൂറ്റാണ്ടിലെ മഹാനായ ഒരു വ്യക്തിയായി നമ്മൾ വാഴ്ത്തിയിരുന്നു. പക്ഷെ ഇദ്ദേഹം ദൗർഭാഗ്യവശാൽ ഇദ്ദേഹം പറഞ്ഞ എന്റെ വർഗം, എന്റെ മുസ്ലിം, എന്റെ സഹോദരൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റേ ജൂതനും ക്രിസ്ത്യാനിയും ഹിന്ദുവും മറ്റുള്ള എല്ലാ നിരീശ്വരവാദികളും എല്ലാ മതസ്ഥരും ശത്രുപക്ഷത്താണ് എന്നാണ് ഇദ്ദേഹം. ഇത്രയധികം ഒരു ഒരു വർഗീയം, വർഗസ്നേഹം, വർഗീയം കാണിക്കുന്ന ഒരു 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 മതം വേറെ ഇല്ല. അതല്ലാണ്ട് ഈ വർഗീയം കാണിക്കാതെ മനുഷ്യരൊക്കെ ഒന്നാണ്, എന്റെ ഉമ്മത്ത് എന്ന് പറയുന്നത് ആദം സന്തതികളിൽ എല്ലാവരും എന്റെ ഉമ്മത്തില് ഭാഗമായിരുന്നു, മനുഷ്യന്മാരെല്ലാം ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ ഇദ്ദേഹം 16-ാം നൂറ്റാണ്ടത്തെ ഒരു വ്യക്തി ആയില്ലേ, അല്ലെങ്കിൽ ഇനി അടുത്ത 100 കൊല്ലം കഴിഞ്ഞാൽ ജീവിക്കേണ്ട ഒരു ഭാവിയത്തെ വലിയൊരാളാവുന്നു. പക്ഷെ കഷ്ടകാലത്തിൽ ഇയാള് ഇവരും വർഗീയവാദിയായിപ്പോയി, വെറും എന്റെ വർഗം എന്ന് മാത്രമാണ്.